അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? അപ്പൊ ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോണതാണ് നമ്മുടെ എല്ലാവരെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബാർബി ഹാക്സ്. അപ്പൊ ഇത് പാർട്ട് ടു ആണ്. അപ്പൊ ഇത് മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമ്മള് പാർട്ട് വൺ ഇട്ടപ്പോ തൊട്ട് തന്നെ എല്ലാവരും പാർട്ട് ടു കൂടി ചേച്ചി, ടു കൂടി ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തോണ്ടിരുന്നത്. അതുകൊണ്ട് നമ്മള് ഈ പാർട്ട് ടു കൂടാൻ വേണ്ടിട്ട് നമ്മുടെ രണ്ട് ബാർബീസിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ബാർബീസിനും ഒരു ബിഗ് ഹായ് ആൻഡ് ഒരു ബിഗ്. പിന്നെന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫസ്റ്റ് പാർട്ട് ചെയ്യുന്നതിന്റെ ഇടയിലാണ് നമുക്ക് ഈ ഒരു അപകടമൊക്കെ പറ്റിയത്. ബാർബിക്ക് വേണ്ടിട്ട് ഒരു ഹെയർ ബാൻഡും ഹെഡ്സെറ്റും ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ കത്തി തെറ്റിട്ട് എന്റെ കൈ മുറിഞ്ഞിട്ട് നാല് സ്റ്റിച്ചൊക്കെ ഇട്ട് ഭയങ്കര പ്രശ്നങ്ങളായിട്ടുണ്ടായിരുന്നു. അന്ന് അന്നത്തെ സംഭവം അറിയാത്തവരുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ട് വൺ കാണാൻ മറക്കരുത്. അതിൽ കണ്ട കത്തിനൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ആദ്യമായിട്ട് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഓപ്ഷൻ സെലക്ട് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. അപ്പൊ ഇനി അതേ സമയങ്ങളുടെ നമ്മുടെ പണ്ടത്തെ വീഡിയോ മുന്നത്തെ വീഡിയോസ് കാണാത്തപ്പോ എന്തെങ്കിലും കണ്ടോക്കാൻ നമ്മുടെ മീഷോകള് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് സന്തോഷമുണ്ട്. അപ്പൊ അതിലത്തെ ഡ്രസ് ആണിട്ട് അവർ രണ്ടാളും ഇട്ടേക്കുന്നത്, ബാർബി ഡ്രസ് ഇട്ടേക്കണേ. അപ്പൊ എന്താ പറയാ, അപ്പിന് അതേ സമയങ്ങളെ നമ്മുടെ വീഡിയോയിലേക്ക് വന്ന്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ ഈ ഹാക്കിൽ നമ്മള് ബാർബിക്ക് ഒരു അടിപൊളിയായിട്ടുള്ള തൊപ്പി ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പൊ മഴക്കാലം തണുവൊക്കെ ആയി തന്നെ ഒരു തൊപ്പിയൊക്കെ വെച്ചുകൊടുത്താൽ ഇങ്ങനെ ഉള്ള ജലദോഷം തിരിച്ചൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവര് ഒരു മഫ്ളറാണ് കേട്ടോ. മഫ്ളർ തന്നെ ഇതിന് പേര് പറയാൻ തോന്നണം. കാരണം ഇങ്ങനെ തലയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഉണ്ടിയിട്ട് ഇവിടെ നിൽക്കണം. നമ്മൾ ഈ മഞ്ഞുകാലത്തൊക്കെ പോകുമ്പോഴൊക്കെ ഇട്ടുള്ളത് കുട്ടികൾ, ചെറിയ കുട്ടികൾക്ക് കിട്ടുകൊടുക്കും. അതുപോലത്തെ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ വളരെ ഈസി ആയിട്ട് ഇവർ കാണിക്കുന്ന ഒരു അലുമിനിയം ഫോയിലൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റോള് കിട്ടില്ലേ, ആ റോള് ഇത്തിരി മുറിച്ചെടുക്കുക, അതിന് ശേഷം അതിന്റെ ഉള്ളിൽ കൂടെ നൂലിട്ടിട്ട് ഇങ്ങനെ വലിക്കണം. അപ്പൊ നല്ല രസമായിട്ടുണ്ട്. നമ്മള് ശരിക്കും പുറത്തുനിന്ന് മേടിക്കണ വലിയ ഇതല്ലേ നമ്മുടെ ശരിക്കുള്ളത്. അതുപോലെ തന്നെ നമുക്ക് തോന്നുന്നു. അപ്പൊ ഒരു ഹാക്ക് നോക്കി കേട്ടോ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ബാർബിയുടെ തൊപ്പി. നിങ്ങൾ തൊപ്പി ഒന്ന് നോക്കിയോ, ഞാനെന്നെ ശരിക്കും ഞെട്ടിപ്പോയി. ശരിക്കും നമ്മുടെ മഫ്ളർ പോലെയല്ലേ. ഇതേപോലത്തെ മങ്കിക്കപ്പ ആ കയ്യിലുണ്ടെങ്കിൽ താഴെ കമന്തി ചെയ്യാൻ മറക്കരുത്. നല്ല രസമായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ വലിയവർക്ക് ഉണ്ടാകണമെന്ന് വെച്ചാലും ഇതേപോലെ നല്ല റൗണ്ടിലുള്ള അറിഞ്ഞെടുക്കുക. എന്നിട്ട് ഇതേപോലെ നൂല് കുറച്ചുകൂടി വലുതാക്കിയിട്ട് നമ്മുടെ തലേതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ സൂപ്പർ ഒരു മഫ്ളർ അല്ലെങ്കിൽ ക്യാപ്പ് നമുക്ക് കിട്ടും. അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇത് ഈ വിധത് കണ്ടപ്പോ തൊട്ട് തുടങ്ങിയതാട്ട്, വിഭജിച്ച് തരുമോ വിഭജിച്ച് തരുമോ എന്ന് പറഞ്ഞിട്ട്. ഇതിന് മാത്രമല്ല തമാശ ഒന്നുമല്ല, ഒരു സാധാ കാര്യമല്ല പറഞ്ഞത്. അപ്പൊ ഇത്ര നേരം ഞാൻ കാണിക്കാണ്ട് വെച്ചേക്കാരുന്നു. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ബാർബിക്ക് വെച്ചുകൊടുക്കാം, അല്ലെങ്കിൽ ശാപ കിട്ടും ബാർബിയുടെ. ബാർബി മോളെ വാ, ഇതെന്താ ഇതാണ് വൈക്ക് എന്തെന്നറിയോ നമ്മളെ. നമ്മള് പൂജക്കൊക്കെ ഈ ഗണപതിയുടെ ഒക്കെ ഇങ്ങനെ പൂജക്ക് ഇങ്ങനെ ഒരു കുമ്പം പോലത്തെ വെക്കില്ലേ, അതുപോലെ എനിക്ക് തോന്നുന്നു തലയിലൊന്ന് വെച്ചിരിക്കണം. പക്ഷെ നല്ലത് പക്ഷെ നല്ല രസമുണ്ട് അല്ലെ ബാർബിയുടെ ഈ തൊപ്പി, നല്ല അടിപൊളിയുണ്ട്. അപ്പൊ നല്ല അടിപൊളി ഹാക്ക് ആയിട്ട് ഇത് ചെയ്യാൻ കുറച്ച് നേരം എടുത്തുട്ടോ. കാരണം എന്താ പറയാ, ഓരോന്ന് നിക്കുമ്പോ ഓരോന്നിട്ട് ഇങ്ങനെ കെട്ടി വലിക്കാൻ കുറച്ച് നേരം എടുത്തു. കാരണം കുറെ നൂലില്ലേ കണ്ട, കുറെ ലെയറുകൾ വരുന്നുണ്ട് കണ്ട. നല്ല അടിപൊളി ആയിട്ടുണ്ട്, സൂപ്പർ ആയിട്ട് പറഞ്ഞാൽ സൂപ്പർ ആയിട്ട് 10-ൽ 10 മാർക്ക് കൊടുക്കുക. സക്സസ്ഫുൾ ഹാക്കാണ്. അപ്പൊ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തൊക്കെ, കുറച്ച് നേരം എടുത്താലും വേണ്ടില്ല, റിസൾട്ട് സൂപ്പർ ആയിരിക്കും. നിങ്ങൾ വേണമെങ്കിൽ ഇതേപോലത്തെ കുറെ എണ്ണ ഉണ്ടാക്കി വെച്ചോട്ടോ. അപ്പൊ നല്ല രസമായിട്ട് ഇങ്ങനെ ഇരിക്കും. ബാർബിയുടെ തലയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെറുതെ നിർത്തി വെച്ചാൽ നല്ല രസമായിരിക്കും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ.
നെക്സ്റ്റ് ഹാക്കിൽ നമ്മള് ബാബിനെ നമ്മള് സ്കൂളിലേക്ക് വിടാൻ പോവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും ടൂറൊക്കെ വിടാൻ പോവാണ്. അപ്പൊ ബാബിക്ക് ഭയങ്കര വിഷമം, പോകുമ്പോ സാധനങ്ങൾ കൊണ്ടുവരുന്ന ഒരു ബാഗില്ല. അപ്പൊ നമ്മള് ബാബിക്ക് ഒരു ബാഗ് ഉണ്ടാക്കി കൊടുക്കാൻ പോവാണ്. അപ്പൊ അത് വളരെ ഈസി ആയിട്ട് ഇവര് കാണിക്കുന്ന ഒരു ബലൂൺ എടുക്കുക, അതിങ്ങനെ കട്ട് ചെയ്യുക, അതിനുശേഷം അതിലിങ്ങനെ നൂലിട്ടിട്ട് ഇങ്ങനെ തുന്നി എടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് അതിങ്ങനെ വലിച്ച, നമ്മളിങ്ങനെ ആ ബാഗിന് എന്താ പേര് പറയുന്നത്, ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ അടക്കണ ബാഗിൽ ഇങ്ങനെ വലിയ വലിച്ചിട്ട് ഇങ്ങനെ അതുപോലത്തെ ഒരു ബാഗ് ഉണ്ടാക്കി കൊടുക്കാൻ പോവാണ്. ആ പേര് കൊള്ളോന്ന് രസിച്ചിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ബാർബിയുടെ നമ്മുടെ ബാഗ് കിട്ട, ബാക്ക് പാക്ക് വരുന്നത് കണ്ട. അപ്പൊ ഇത് നോക്കിയാൽ ഇതിങ്ങനെ തുറക്കാം കണ്ട, നല്ലോണം വട്ടമൊക്കെ ഉണ്ട്, അങ്ങനെ തുറക്കാം. ബാർബിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ സാധനങ്ങളല്ല, ബാർബിയുടെ സാധനങ്ങൾ. അപ്പൊ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളായിരിക്കില്ലേ, നിക്കുന്നേ ഇതിന്റെ ഉള്ളിൽ ഇടാം. അതിന് ശേഷം ഇത് അടയ്ക്കാൻ വേണ്ടിട്ട് നോക്കിയാൽ ഇതിങ്ങനെ കണ്ട, ഇതിങ്ങനെ പിടിച്ചു വലിച്ചു കഴിഞ്ഞാൽ അതിന്റെ വായ അടയും. എന്നിട്ട് നമ്മളിങ്ങനെ കെട്ടിയിടാം. അതിന് ശേഷം നമ്മുടെ ബാർബിയുടെ ബാഗിൽ ബാർബിക്ക് നമുക്ക് ഇങ്ങനെ ബാക്കിൽ കെട്ടിട്ട് കൊടുക്കാം. ഈ രണ്ട് വള്ളി ഇല്ലേ, രണ്ട് വള്ളി ഇങ്ങനെ കൈമയായിട്ട് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കാം. അപ്പൊ ഒരു അടിപൊളി ഹാക്കാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ട ബാർബി നോക്കിയ ബാക്കിൽ ബാഗ് ഇട്ടിട്ട് സ്കൂളിൽ പോവാണ് കേട്ടോ. അപ്പൊ അടിപൊളി സക്സസ്ഫുൾ ഹാക്കാണ്, ഭയങ്കര സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. തുന്നറിയണം എന്നുള്ളത്. അപ്പൊ തുന്നറിയില്ല വെച്ചാൽ നിങ്ങൾ അമ്മേനെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചോളൂ കേട്ടോ, അല്ലെങ്കിൽ കൈമയ്ക്ക് സൂചി കുത്തി അതൊക്കെ പണിയായിരിക്കും. അപ്പൊ സക്സസ്ഫുൾ ഹാക്കാണ്. അപ്പൊ സക്സസ്ഫുൾ ഹാക്കാണ്, പത്തിൽ പത്ത് മാർക്ക് കൊടുക്കുക. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ബാക്ക് പാക്ക്. ബാക്ക് പാക്ക് അപ്പൊ നമ്മുടെ ഡോറയുടെ കയ്യിലാണ് ഇതുപോലെ ബാക്ക് പാക്ക് ഉള്ളത്. അപ്പൊ നമ്മുടെ ബാർബിക്ക് ഇപ്പൊ ബാക്ക് പാക്ക്, ഈ ബാർബിക്ക് ഒരുപാട് സന്തോഷം ചെയ്യുന്ന തോന്നുന്നില്ലേ? ബാർബി ഒരുപാട് സന്തോഷം ചെയ്യും, നമ്മുടെ ബാർബിക്ക് വിളിക്കാൻ സന്തോഷം. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ആംഗ്ലീഷ്. നെക്സ്റ്റ് ഹാക്കിൽ നമ്മള് ബാർബിനെ നമ്മള് കടയിലേക്ക് വിടാണ് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ബാർബി പറയണേ ഞാൻ പോവാണെങ്കിൽ അടിപൊളി കൊട്ടിട്ടെങ്കിൽ മാത്രമേ പോകുള്ളൂ. അപ്പൊ നമ്മള് സാധനം സജ്ജ എടുത്തപ്പോ ബാർബിക്ക് അത് പറ്റില്ല, നല്ല ഇങ്ങനെ കയ്യിൽ പിടിക്കാവുന്ന ഒരു നല്ലൊരു ബാസ്കറ്റ് ഉണ്ടെങ്കിൽ അത് പോകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, ബാർബിക്ക് ഒരു അടിപൊളി ബാസ്കറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പോകണം. അപ്പൊ ഒരു കാണിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ബേബി ഓയിലൊക്കെ ഉണ്ടാവില്ലേ, ആ ബോട്ടിൽ ഇങ്ങനെ മുറുക്കിയാണ്. അതിന് ശേഷം അതിൽ നാല് ഓട്ടിയിട്ടിട്ട് അതിൽ കൂടെ വള്ളി ഇട്ട് കെട്ടി കൊടുക്കണം. അപ്പൊ ബാർബിക്ക് അതൊക്കെ ധാരാളം, ബാർബിക്ക് ഭയങ്കര സന്തോഷമായി കടയിൽ പച്ചക്കറി മേടിക്കാൻ പോവാണ്. അപ്പൊ കൊണ്ടോ നോക്കുന്നു. ഇതാണ് നമ്മുടെ ബാർബിക്ക് പച്ചക്കറി മേടിക്കാൻ പോകാൻ വേണ്ടിട്ട് നമ്മള് കടയിൽ പോകാൻ വേണ്ടിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുത്തേക്കണ ബാസ്കറ്റ്. അപ്പൊ സാധാരണ സഞ്ചിന്ന് കൊടുത്ത ബാർബി മേടിക്കില്ല എന്ന് പറഞ്ഞ പൂവില്ല. അപ്പൊ നമ്മള് ബാർബിനെ പറ്റിക്കാൻ വേണ്ടിട്ട് ഇത് നമ്മള് പോൺസിന്റെ ക്രീമില്ലേ, പോൺസ് ക്രീമിന്റെ ആണ് നമുക്ക് കിട്ടിയുള്ള മറ്റേ എന്താ പറയാ നമ്മുടെ ബേബി ഓയിലിന് നമ്മുടെ കയ്യിൽ കാണാനില്ല. അപ്പൊ പോൺസിന്റെ ചെറിയ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു, അത് മുറിച്ചിട്ട് നോക്കി അടിപൊളിയാണ് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ നോക്കി ഒരു വിശാലമായ ഷോറൂം ആയിട്ട് വേണമെങ്കിൽ അത്യാവശ്യം നമുക്ക് ഇതിൽ സാധനങ്ങളിട്ട് കൊണ്ടുപോകാൻ തോന്നുന്നുണ്ട്. അത്ര അടിപൊളിയായിട്ട് ഇതിൽ പത്തിൽ പത്ത് മാർക്ക് കൊടുക്കാം. പിന്നെ ഓട്ട ഞാൻ നമ്മുടെ പപ്പട കമ്പിയില്ലേ, അത് ചൂടാക്കിയിട്ട് ഇങ്ങനെ ഓട്ട ഉണ്ടാക്കിയതാണ്. അതിന്റെ ഉള്ളൊരു നൂല് വെച്ച് കെട്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇത് ഡെക്കറേറ്റ് ചെയ്യാവുന്ന അപ്പൊ അടിപൊളി ഹാക്കായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു നമ്മുടെ മിനി ടോയ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന കേട്ടോ. അപ്പൊ സക്സസ്ഫുൾ ഹാക്കാണ്. മോളിൽ നീ ഇത് കൊണ്ട് കടയിലേക്ക് പോകും, അത് കറക്റ്റായിട്ട് ഇവനെ വേണേ അതിൽ ഇരുത്തിട്ട് ബാർബി. ഇത് ബാർബിയുടെ ബോളാണേ. അപ്പൊ ഇവിടെ ബാർബിയുടെ ബാർബിയുടെ ബാർബിനെ ഇതാണെങ്കിൽ ഇതിലിട്ടിട്ട് കുട്ടീനെ ഇതിലിട്ടിട്ട് ബാർബിക്ക് വേണേ ഇപ്പൊ വേണ്ട കുട്ടീനെ വേണേ ഒക്കത്ത് വെച്ച് ഇരുന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ടിരുന്നു. ഇത് ബാർബിക്ക് വേണമെങ്കിലേ ബാർബി മോളെ നിന്റെ കൈ തരൂ.
ബാർബിന്റെ കടലിൽ പോകും. അടിപൊളി ചേച്ചി, ഞാൻ കടയിൽ പോയിട്ട് വരാം, മോളെയും കൊണ്ട് ഒരു ഷോപ്പിംഗിന് പോയിട്ട് വരാം. ഓ ശരി ശരി, വാ മോളെ നമുക്ക് ഷോപ്പിംഗിന് പോവാം. ഓ നമുക്ക് കാറിൽ പോയാ മതി കേട്ടോ. കണ്ടോ, അപ്പൊ അടിപൊളി ഹാഗാണ്, അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഹാഗിലേക്ക് പോവാം. നെക്സ്റ്റ് ഹാഗ് പറഞ്ഞത്, നമ്മുടെ ബാർബി എന്താ പറയുക, കടയിലൊക്കെ പോയി വന്ന് ടയർഡായി, ഇനിയിപ്പോ ഒന്ന് മേക്കപ്പ് ചെയ്യാൻ വിചാരിച്ചു. അപ്പൊ ബാർബി എന്ന് പറയുന്നത് ബാർബിക്ക് ഒരു അടിപൊളി ഷെൽഫ് ഉണ്ടെങ്കിൽ മാത്രമേ മേക്കപ്പ് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് ബാർബിയുടെ തിങ്സും ഒക്കെ വെക്കാനും മേക്കപ്പ് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിട്ട് നല്ലൊരു അടിപൊളി ഷെൽഫ് ഉണ്ടാക്കി കൊടുക്കാൻ പോണത്. അപ്പൊ അതിന് വേണ്ടിട്ട് ഇവര് പറയുന്നത് ഒരു മൂന്നാല് തീപ്പെട്ടി കൂട് എടുത്തേക്കാണ്, ഒരു തീപ്പെട്ടിയുടെ കൂട്. തീപ്പെട്ടി എവിടെയെങ്കിലും ഇടാ, എന്നിട്ട് തീപ്പെട്ടി കൂട് എടുക്കുക, എന്നിട്ട് അതിന് എന്താ പറയാ, അതിന് ഇങ്ങനെ ഇതായിട്ട് ഒട്ടിക്കുക. ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഒരു കടലാസ് വെച്ചിട്ട് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് അതിന്റെ അമ്മ തുറക്കാൻ വേണ്ടിയിട്ട് ആ സാധനം എന്തുട്ട് അതിന്റെ പേര് പറയാ, അറിയുന്ന തടകം വേണ്ടി അമ്മക്ക് ഞാൻ പറഞ്ഞുപോയി വിളിക്കണത്. ആ വിളിക്കണത് ഹോൾഡർ ആയിരിക്കും. ആ അതുമ്മ എന്താ പറയാ, മുത്ത് വെച്ച് ഒട്ടിച്ചു കൊടുത്തേക്കാണ്. അപ്പൊ കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ ശരിക്കും ഉപയോഗിച്ചു പോകും അതുപോലത്തെ ഒരു സംഭവം. അടിപൊളി ഷെൽഫ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അപ്പൊ ഒരു ഹാക്ക് പോയിക്കോട്ടെ നമുക്ക്. അപ്പൊ ഇതാണ് നമ്മുടെ ബാർബിയുടെ ഷെൽഫ് വന്നിട്ട്. അപ്പൊ അടിപൊളിയാണ്. ശരിക്കും നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കണ ഷെൽഫിൽ നമ്മുടെ എന്താ പറയാ, ഇപ്പോഴത്തെ പുതിയ സ്റ്റൈലിൽ ഷെൽഫൊക്കെ പോലെ ഉണ്ട്, നല്ല രസമുണ്ട്. അപ്പൊ ഇങ്ങനെ മുത്ത് വെച്ച് നമുക്ക് തുറക്കാട്ട ധൈര്യമായിട്ട് തുറക്കാൻ കണ്ട. അപ്പൊ നമുക്ക് മൂന്ന് തീപ്പെട്ടിയെ കിട്ടിയുള്ള, തീപ്പെട്ടി കൂടെ കിട്ടിയുള്ള, അത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത്, പക്ഷെ ഭയങ്കര അടിപൊളിയായിട്ട് ശരിക്കും മിനി ടോയ്സ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ നല്ല രസം. അപ്പൊ നമുക്ക് നോക്ക്, ഈ ബാർബിയുടെ ബാഗ് ഉണ്ടല്ലോ, ഈ ബാർബിയുടെ ബാഗ് നമ്മൾ ഇതിന്റെ ഉള്ളിൽ വെക്കാൻ പോകട്ടെ നോക്കട്ടെ. ബാർബിക്ക് അത്യാവശ്യം ഉപകാരമാവില്ലോ. അപ്പൊ വാ, ഈ വള്ളി കൂടെ വിളിക്കട്ടെ. നോക്ക് നോക്ക്, അപ്പൊ നമ്മുടെ ബാർബിയുടെ ബാഗൊക്കെ നമ്മൾ ഈ ഷെൽഫിൽ വെച്ച് പൂട്ടി. ഒരു മിനിറ്റ് നീ, ഇതൊക്കെ ഇതിന്റെ ഉള്ളിൽ വെച്ച് പൂട്ടിട്ട്. അപ്പൊ എന്തായാലും ബാർബിക്ക് ഉപകാരമായില്ല. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കാം. നിങ്ങളുടെ റബ്ബറ്, കുഞ്ഞി കമ്മലുകള്, ലോക്കറ്റ്, മോതിരം, അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഇങ്ങനെ കുഞ്ഞു ഷെൽഫുകൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഡ്രസ്സിംഗ് ടേബിളിൽ, സ്റ്റഡി ടേബിൾ, സ്റ്റഡി ടേബിളിൽ എവിടെ വേണമെങ്കിലും വെക്കാം. നല്ല രസമായിട്ടിരിക്കും, നല്ല ക്യൂട്ട് ആയിരിക്കും. അപ്പൊ എല്ലാം ട്രൈ ചെയ്തൊക്കെ 10-ൽ 10 മാർക്ക് കൊടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ നോക്കി. ശരിക്കും ഷെൽഫും അല്ല തോന്നണ. അപ്പൊ എല്ലാം ട്രൈ ചെയ്തേക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഹാക്ക്. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഹാക്ക്. അപ്പൊ ഒരു ഹാക്കിൽ ഇനിയിപ്പോ എല്ലാം കഴിഞ്ഞു. ബാർബി എണീച്ചു, തൊപ്പിയൊക്കെ വെച്ച് പുറത്തേക്കൊക്കെ പോയി, അതുപോലെ എന്താ പറയാ, ബാഗ് സ്കൂളിൽ പോയി, കറങ്ങാൻ പോയി, അത് കഴിഞ്ഞിട്ട് പച്ചക്കറി മേടിക്കാൻ പോയി, അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ കഴിഞ്ഞു. ഇനി ബാർബി കിടന്നുറങ്ങാൻ പോവാണ്. അപ്പൊ ബാർബിക്ക് കിടന്നുറങ്ങാൻ വേണ്ടിട്ട് ഒരു നൈറ്റ് ഡ്രസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പോവാണ്. ഈ എന്താ പറയാ, ഈ തൊങ്ങലൊക്കെ ഉള്ള ഇതേപോലത്തെ ഡ്രസ് മാറ്റിയിട്ട്, കണ്ട ഇതൊക്കെ ഇട്ട് കിടന്ന ബുദ്ധിമുട്ടല്ലോ ഉറങ്ങാൻ വേണ്ടിട്ട്. അപ്പൊ ഇത് മാറ്റിയിട്ട് നമ്മള് ഒരു സാധാരണ നൈറ്റ് ഡ്രസ് ഉണ്ടാക്കി കൊടുക്കാൻ പോവാണ്. അപ്പൊ ഇത് പറയുന്നത് വെച്ചാൽ ഒരു ഗ്ലൗസ് എടുക്കുക. ഗ്ലൗസ് എടുത്തിട്ട് അതിന്റെ ഈ വിരലിന്റെ മുറിച്ച് കളയുക, ഈ വിരലിന്റെ മുറിച്ച് കളയുക, ഇതിന്റെ നല്ലോണം മുറിച്ച് കളയുക. അതിനുശേഷം അതിന്റെ ഉള്ളിൽ കൂടെ കെട്ടിയിട്ട് കയറ്റുക. എന്നിട്ട് ആ ബാക്കിൽ രണ്ട് കൈയിന്റെ ബാക്കി ഉണ്ടാവും, അതുകൂടി കെട്ടി കൊടുക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അടിപൊളി ഹാക്കായിട്ട് എനിക്ക് തോന്നുന്നു നല്ല ഡ്രസ് ആയിരിക്കും. അപ്പൊ ഈ ഹാക്ക് പോകട്ടോ നമുക്ക്. ഇതാണ് നമ്മുടെ ബാർബിയുടെ ഉറങ്ങാൻ പോകുമ്പോഴത്തെ നൈറ്റ് ഡ്രസ് വന്നേക്കുന്നത്. പക്ഷെ എനിക്കിത് കണ്ടപ്പോ ഏകദേശം നമ്മൾ ഈ ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഡ്രസ് ഇല്ലേ, ഈ ഓപ്പറേഷനൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ടേക്കുന്ന വെച്ചാൽ ആ ഒരു ലുക്കായിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, വീട്ടിലേക്ക് കിടന്നുറങ്ങാൻ പറ്റിയുള്ള ഡ്രസ്സായിട്ട്. അപ്പൊ ബാബിക്ക് നല്ല സന്തോഷമുണ്ട്, ഇത് ഇടുമ്പോൾ നല്ലൊരു റിലാക്സേഷൻ ഉണ്ടെന്നാണ് നമ്മുടെ ബാബി പറയണത്. വെറൈറ്റി ആയിട്ടില്ല, നല്ല രസമുണ്ട്. അപ്പൊ നമ്മളൊരു ചന്തത്തിന് വേണ്ടിയിട്ട് ഈ ഒരു കെട്ടിയതാണ് കേട്ടോ, ഒരു എന്താ പറയാ, സാറ്റിൻ റിബൺ കെട്ടിക്കൊടുത്തു. അപ്പൊ നല്ലൊരു വെറൈറ്റി, രാത്രി ഉറങ്ങുകയാണെങ്കിൽ നല്ല ചന്ത
ബന്ധത്തിൽ കിടന്നുറങ്ങാലോ അത് വിചാരിച്ചിട്ടാണ്. അപ്പൊ സക്സസ്ഫുൾ ഹാക്കട് ബാക്കിൽ കണ്ട ഇങ്ങനെ കെട്ടിട്ട് കൊടുത്തേക്കണത് കണ്ട. അപ്പോ എന്താ പറയാ, അതൊക്കെ 10-ൽ 10 മാർക്ക് കൊടുക്കാം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഗ്ലൗസ് ആണിത് കേട്ടോ. അപ്പൊ ഗ്ലൗസ് ഒക്കെ എന്താ മുറിക്കുമ്പോഴൊക്കെ എല്ലാവരും സൂക്ഷിക്കണം. ബീവി ദ പ്ലീസ്. അപ്പൊ എന്താ പറയാ, അപ്പൊ ഇതോടുകൂടി നമ്മുടെ എല്ലാ ഹാക്സും കഴിഞ്ഞു. അപ്പൊ ഇതോടുകൂടി നമ്മുടെ എല്ലാ ഹാക്സും കഴിഞ്ഞു. അപ്പൊ ഹാക്സ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടം ചെയ്തിരിക്കുന്നത്. അപ്പൊ ബാർബി ഹാക്സ് ഒക്കെ ഇപ്പോഴും നമുക്കത് കാണുമ്പോഴും ചെയ്യുമ്പോഴും സന്തോഷം കേട്ടോ. അപ്പൊ ചെയ്തോക്കാം, ആഗ്രഹമുള്ളവർക്ക് ചെയ്തോക്കാം. പക്ഷെ അച്ഛൻ അമ്മയുടെ കൂടെ തന്നെ ചെയ്തോക്കാം. സൂചി ഒക്കെ എടുത്ത് കളിക്കുമ്പോൾ കൈമേ കുത്തി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എന്താ പറയുള്ളത്, അപ്പൊ നമ്മുടെ ചാനൽ ആദ്യം കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. കൂടെ ഒന്ന് പ്രസ് ചെയ്യാനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളി കിട്ടണം കമൻസ് അയക്കാൻ മറക്കരുത്. പിന്നെ എന്താ പറയാനുള്ളത്, അപ്പൊ ഇന്നത്തെ വീഡിയോസ് കാണാത്തവണ്ണി എന്തായാലും തിരിച്ചിട്ട് കണ്ടു നോക്കാം. പിന്നെ അതുപോലെ അപ്പൊ ഇതുപോലത്തെ അടിപൊളി കിട്ടുന്ന വീഡിയോസ് നമ്മൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ. ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. പറയാം.